ഞാൻ ഇന്ന് ഓണമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വിഷമകരമായ ഒരു വാർത്തയുമായിട്ടാണ് വരുന്നത്. വാർത്ത എന്താന്ന് വെച്ചാൽ മറ്റൊന്നല്ല, നിങ്ങൾക്കറിയാലോ ഞാൻ വീഡിയോസ് കിടക്കുന്ന ഐഫോൺ 13 പ്രോയിലാണ്. അത് അടിച്ചു പോയി ഗൈസ്, നോക്കൂ എന്റെ സ്ക്രീൻ നോക്കൂ, ഫുൾ വാഷ് ഔട്ടായി, വൈറ്റ് ആയി പോയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഉപയോഗിച്ച് ഫോട്ടോസ് സ്ക്രോൾ ചെയ്യുന്ന ചെറിയ ചെറിയ രീതിയിൽ ലൈറ്റ് വൈറ്റ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യാൻ കണ്ടു. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഫേസ്ബുക്കിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞാൽ ആപ്പ് ക്ലോസ് ചെയ്തു. ഞാൻ ഇൻസ്റ്റയിൽ പോയി, ഇൻസ്റ്റയിൽ പോയിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ ഒന്നോടെ ഞാൻ എടുത്ത് നോക്കുമ്പോഴും ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യണ പോലെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് എന്താ സംഭവം. ഞാനപ്പം ഫോണൊന്ന് ഫുൾ ആപ്പും ക്ലോസ് ചെയ്തതിൻ്റെ ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒന്ന് ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സ്ക്രീനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന അവസ്ഥ വെറുതെ കണ്ടില്ലേ. പിന്നെ ഇങ്ങനെയാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ നെറ്റിലൊക്കെ നോക്കി, നെറ്റിലൊക്കെ പല വഴികളും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വഴിയാണ് ഹാർഡ് റീസെറ്റ്, അതായത് പവർ ബട്ടൺ അല്ല മീൻ വോളിയം അപ്പ് ബട്ടൺ ചെക്കുക, ഉടനെ വോളിയം ഡൗൺ ബട്ടൺ ചെക്കുക, അതിൻ്റെ ഒപ്പം തന്നെ പവർ ബട്ടൺ ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെക്കുമ്പോൾ ഫോൺ റീസ്റ്റാർട്ട് ആവുന്നുണ്ട്, എന്നിട്ട് ഓൺ ആവുന്നുണ്ട്. പക്ഷെ അന്നേരം ഈ വൈറ്റ് സ്ക്രീനിൻ്റെ ഇതുപോലെ വരികയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് രണ്ടാം പറഞ്ഞത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ലാപ്പിൽ കുത്തി നോക്കി, പക്ഷെ അത് പെയ്ഡ് ആയിരുന്നു, അതൊന്നും ചെയ്യാൻ വേണ്ടിയില്ല. മൂന്നാമത്തെ വഴി നേരെ ഒന്നും നോക്കിയില്ല ഞാൻ. നേരെ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു, അവിടെ നേരെ എടപ്പള്ളി ഒരു ഐക്കെയറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഇന്ന് അവിടെ സർവീസ് ഉണ്ടായി, സെയിൽസ് മാത്രം ഉണ്ടായി. ഐ മീൻ എന്നാ സർവീസിനെത്തപ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി രണ്ട് ചേച്ചിമാരോട് ഇരിക്കുന്നുണ്ടായിരുന്നത്, പെൺകുട്ടികൾ. അപ്പോൾ അവർ പറഞ്ഞു തന്ന ഡീറ്റെയിൽസ് എൻ്റെ ഇൻ്റർനാഷണൽ വാറൻറ്റിയുള്ള ഫോണാണ്, അപ്പോൾ അതിനാൽ ഇത് വേറെ ആരെയും കൊണ്ട് അയപ്പിക്കരുതെന്ന് പറഞ്ഞു. രണ്ട് ഇതിൻ്റെ എന്താ പറയുക, ഇത് സ്ക്രീനിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു. സ്ക്രീൻ വാഷ് ഔട്ട് ആവുന്നത് ഇപ്പോൾ ഐഫോൺ 13 പ്രോയിലും 13 പ്രോ മാക്സിലും മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു ഈ പരിപാടി. കാരണം 120Hz ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈം സാംസങ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ആപ്പിൾ ഇങ്ങനെ 120Hz ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. അപ്പോൾ 120Hz ഡിസ്പ്ലേ ആയതുകൊണ്ടും എന്താ ഫസ്റ്റ് കിട്ടിയ കുറേ പീസസ് അവർക്ക് എന്തോ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവർക്ക് ഇവിടെ ശരിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പകരം ഇത് ശരിയാക്കണമെങ്കിൽ ഇത് ഇവരുടെ റിപ്പയർ സെൻ്ററിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു. ഇവരുടെ റിപ്പയർ സെൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള റിപ്പയർ സെൻ്റർ ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർക്ക് ഇത് അയക്കാൻ വേണ്ടി അവർ എന്ത് എന്താ പറഞ്ഞു വെച്ചാൽ ഇന്ന് അവർ ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ നാളെ കഴിഞ്ഞ് ഫോൺ അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവർ ജോബ് കാർഡ് ഇടും. തിങ്കളാഴ്ചയാണ് ഇവിടുത്തെ ഡെലിവറി പോകുന്നത് ബാംഗ്ലൂർക്ക്. ബാംഗ്ലൂർ ചെന്നതിന് ശേഷം 7 വർക്കിൻ്റെയും മിനിമം വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഒരു തിരക്ക് കൂടുതലായതുകൊണ്ട് മിനിമം 15 ദിവസം വരെ എടുക്കുന്നതെന്ന് പറഞ്ഞത്. അവർ പുതിയ സ്ക്രീനിൽ തരും, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പുതിയ സ്ക്രീൻ. ഇപ്പോൾ നമ്മളിത് ലോക്കലായിട്ട് എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ഗോണാവും, പക്ഷേ ഈ ഇഷ്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ഫോൺ എനിക്ക് ഡിസംബറിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ സിം ആദ്യമായിട്ട് ഡിസംബറിലാണ്. അപ്പോൾ December 12 അല്ലെങ്കിൽ 13 വരെ ഇതിന് വാറണ്ടി ഉണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള ഫോണാണെങ്കിൽ ഇൻ്റർനാഷണൽ വാറണ്ടി ആപ്പിൾ ഫുൾ എല്ലാ രാജ്യത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. December 12, 2022 വരെ ഇതിന് വാറണ്ടി ഉള്ളതുകൊണ്ട് ഇത് വാറണ്ടി പീരീഡിൽ ആയതുകൊണ്ടും എനിക്ക് ഒരു 33,000 രൂപ ചെയ്യാൻ പറ്റും. 33,000 രൂപയാണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെ കോസ്റ്റ്. പിന്നെ റീപ്ലേസ്മെൻറ്റ് ചാർജും എല്ലാം കൂടി ഒരു 35 രൂപ വരുന്ന അവർ പറഞ്ഞു. അതെനിക്ക് ഫ്രീ ആയിട്ട് മാറ്റി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഫോണിന്. അപ്പോൾ അങ്ങനെ 35 രൂപ കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതിന് വരെ ഇപ്പോൾ ഈ സംഭവം നല്ലതിനാണ് ചെയ്തിരിക്കാന്ന് എനിക്കറിയില്ല. എന്തായാലും വാറണ്ടി പീരീഡിൽ അവർ എനിക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞു. പിന്നെ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഐഫോൺ 13 പ്രോയ്ക്ക് 13 പ്രോ മാക്സിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് ഇറങ്ങിയേക്കുന്ന ഫോൺസിൽ അറൌണ്ട് 80-85% ഫോൺസിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനാലാണ് റിപ്പയർ സെൻ്ററിൽ തിരക്കുന്നവർ പറഞ്ഞു. അതുകൊണ്ടാണ് നോർമലി കേസിൽ 7 ഡേയ്സിൽ റിട്ടേൺ ചെയ്യേണ്ടതാണ്, പക്ഷേ ഇത് 15-20 ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ വേറൊരു ഫോൺ, എൻ്റെ പഴയ നോക്കിയ 7+ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ എൻ്റെ സിം ഇട്ട് ഉപയോഗിക്കുകയാണ്. എനിക്ക് പറ്റിയ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിലൊരു എയർടെല്ലിൻ്റെ സിം ഈ സിമ്മാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ സിം എടുത്ത് എൻ്റെ നോക്കിയയിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞാൽ ഇനി പോയി ഫിസിക്കൽ സിം എടുക്കണം. ഫിസിക്കൽ സിം എടുക്കുക, എടുത്തതിന് ശേഷം എനിക്ക് പിന്നീട് ഈ ഫോൺ തിരിച്ചെടുക്കുമ്പോൾ വീണ്ടും ഈ സിം ആക്കണം. പിന്നെ ഇതിൻ്റെ മേജർ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഒന്ന് റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. ഒരു ഡേറ്റ ഇതിൽ നിന്ന് റിട്രീവ് എടുക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇത് ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ എന്തോ ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരുടെ ഡേറ്റ ലീക്ക് ആവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കമ്പനി അത് നിർത്തി എന്ന് പറഞ്ഞു. രണ്ടാമത് ഡേറ്റ കളയാണ്ട് ഇതെന്ത് സ്ക്രീൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ യു ആർ യൂസിങ് ആൻ അൺഓതറൈസ്ഡ് സ്ക്രീൻ ഫ്രം ആപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വരുമെന്ന് പറഞ്ഞു. അത് ആപ്പിളിൻ്റെ അല്ലാത്തൊരു അൺഓതറൈസ്ഡ് മാനുഫാക്ചർ സ്ക്രീൻ ഉപയോഗിക്കണം എന്ന് എഴുതി വരും എന്ന് പറഞ്ഞു. അതും ഫോണെങ്കിൽ ഫുൾ റീസെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എന്താ പറയുക, ഒറിജിനൽ സ്ക്രീൻ ഇട്ടാലും ആ മെസ്സേജ് തെളിയും, അത് ഫോണെങ്കിൽ റീസെറ്റ് ചെയ്യാം. അങ്ങനെ റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ഡേറ്റയെ പോകും. ഞാൻ ഈ ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസം നിങ്ങൾ വയനാട് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വയനാട് ട്രിപ്പിലെ വീഡിയോസ് ഒന്നും നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി എത്തിക്കാൻ പറ്റില്ല. കാരണം അതെല്ലാം വാഷ് ഔട്ടായി പോയിട്ടുണ്ട് ഫോൺ. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ അത് ഡേറ്റ എല്ലാം ഉണ്ട്. എനിക്കിതിപ്പോൾ കമ്പ്യൂട്ടറിൽ കൊത്തി എടുക്കാൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടറിൽ കൊത്തുമ്പോൾ ഇത് ഒരു പെർമിഷൻ ചെയ്യും. പെർമിഷൻ ഇവിടെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഇതിൻ്റെ അത് ഓക്കെ കൊടുക്കാൻ പറ്റില്ല. അത് നടക്കത്തില്ല, കണ്ടില്ല. വാഷ് ഔട്ടാണ്, വൈറ്റാണ്. അപ്പോൾ എല്ലാ ഡേറ്റയും പുതിയൊരു ഫോൺ കിട്ടുന്ന പോലെ ആയിരിക്കും എനിക്ക് ഇനി ഇത് കിട്ടാൻ പോകുന്നത്. ആ ഒരു സങ്കടമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം. പിന്നെ എന്താ പറയുക, എല്ലാം നല്ലതിനാന്ന് തന്നെ വിചാരിക്കാം.
ഒരു ഐഫോണൊക്കെ ഇങ്ങനെ കംപ്ലൈൻ്റ് ആണെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എല്ലാം പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരും. പക്ഷേ ഐഫോൺ എന്നൊക്കെ പറഞ്ഞാൽ റെപ്യൂട്ടഡ് ബ്രാൻഡ്, ഇത്ര കോസ്റ്റ്ലി ഫോൺ, ഇതിന് കംപ്ലൈൻറ്റ് വന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അത്ര സൂക്ഷ്മതയോടെ കൊണ്ടുവരുന്ന താഴെ വന്നിടാണ്ട് ഒരു പോർവേഡ് പരിഗണന സൂക്ഷ്മതയോടെ കൊണ്ടുവരുന്നതാണ്. പക്ഷേ എനിക്ക് പണി കിട്ടി ഗൈസ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഐഫോൺ 13 പ്രോയ്ക്കോ പ്രോ മാക്സിനോ എന്തെങ്കിലും ഫ്ലിക്കറിങ്ങോ സ്ക്രീനിൽ ചെറിയ ലൈറ്റ് മാറുകയോ ചെറുതായിട്ട് എന്തെങ്കിലും കളർ ചേഞ്ചിങ് എന്ത് വന്നാലും വാറണ്ടി പീരീഡിലാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കിട്ടോ നമ്മുടെ ഐഫോണിൻ്റെ കെയറിലേക്ക്, കടവത്തിലല്ല എടപ്പള്ളിയിലുള്ള ഐ കെയറിലേക്ക് വിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെയല്ല എവിടെയാണെന്ന് വെച്ചാൽ ഓതറൈസറി തന്നെ പോവാം. ഇത് വാറണ്ടി പീരീഡിലാണെങ്കിൽ നിങ്ങൾ വാറണ്ടി പീരീഡിൽ ഒറിജിനൽ സാധനം ക്ലെയിം ചെയ്ത് മാറ്റുക. പിന്നെ പറയാനുള്ളതെങ്കിൽ ലോക്കൽ കടകളിൽ പോയാൽ പെട്ടെന്ന് ഇത് മാറ്റാൻ പറ്റും. പക്ഷേ മീൻസ് അവർ ചെറിയ പൈസക്ക് എന്തെങ്കിലും കാണിച്ച് ശരിയാക്കി തരും. പക്ഷേ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും, അന്നേരം വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി കിട്ടത്തില്ല. വാറണ്ടി ഉണ്ടെങ്കിലും കിട്ടത്തില്ല, കാരണം ലോക്കൽ കടകളിൽ പോയി ഇവർ അഴിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാറണ്ടി ഡാമേജ് ആവുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഡേറ്റാസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റാസ് നമ്മുടെ ഫോണിൽ എത്ര ഫ്രീ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒന്നോ രണ്ടോ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്കോ മാറ്റി സേവ് ചെയ്ത് വെക്കാം. ഇത് എൻ്റെ വീട്ടിൽ നമുക്കിത് രണ്ടാമത്തെ തവണയാണ്. എൻ്റെ ഫാദറിൻ്റെ ഫോൺ ഒരിക്കലും ഇതുപോലെ സോഫ്റ്റ്വെയർ ഡാമേജ് ആയിട്ട് അതിൽ, അത് ഐഫോൺ 8 പ്ലസ് ആണ്, അതിൻ്റെ ഫുൾ ഡേറ്റ പോയതാണ്. അന്ന് ഞാനിത് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഡേറ്റ ഒന്നും പോയില്ലായിരുന്നു, അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഡേറ്റാസ് മൊത്തം പോയി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാം, ഡേറ്റ സിക്കറാക്കുക പറ്റുവാണെങ്കിൽ 50 GB കഴിഞ്ഞാണ്ട് 75 GB ഉള്ളൂ, പറ്റുവാണെങ്കിൽ ഐക്ലൗഡ് എടുത്ത് എല്ലാം ഐക്ലൗഡിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റീസ്റ്റോർ ചെയ്തെടുക്കാം. ഞാൻ അതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പിന്നെ എല്ലാം ദൈവഭാഗ്യമാണ്, ഇത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണല്ലോ, എത്ര വലിയ കമ്പനിയുടെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് എന്ത് ഡാമേജ് വരാമല്ലോ. എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളൂ, എന്തെങ്കിലും ഫോണിൽ ചെറിയ ലൈറ്റ് വ്യത്യാസമോ കളർ വ്യത്യാസമോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നേരെ സർവീസ് സെൻ്ററിലേക്ക് വിട്ടോളാം. അപ്പോൾ ഇത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ബൈ ഫ്രം എഡിറ്റീസ് വേൾഡ്.